അതിൽ ഇപ്പോ ഒരു വീടിനകത്തു നിന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഒരു വീടിന്റെ മുൻപിലാണ്. മറ്റു പല വീടുകളുണ്ടായിരുന്നു, ആ വീടുകൾ പൂർണ്ണമായും തകർന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഭാഗികമായി തകർന്ന ഒരു വീട്ടിൽ നിന്ന് ഇപ്പോ അവിടുത്തെ ഇപ്പോ അവിടെ ഈ കിഡാവർ ഡോഗ്സ് നൽകിയ സൂചന അനുസരിച്ച് ശരീരം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുകയാണ്. ഒരു കൂട്ടം മനുഷ്യർ അവരുടെ ആയുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ചേറിൽ പുതഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കുഞ്ഞു ഒരു ചെറിയ കുട്ടി സ്കൂളിൽ കൊണ്ടുപോകുന്ന ചോറ്റുപാത്രം എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ആ കുഞ്ഞ് എവിടെയാണ്, ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആശിക്കാം. അങ്ങനെ മനുഷ്യർ അവരുടെ ആയുസ് കൊണ്ട് സ്വരുക്കൂട്ടിയതെല്ലാം മണ്ണ് വിഴുങ്ങിയ ദാരുണമായ ദയനീയമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മരണത്തിന്റെ ഗന്ധമാണ് എന്ന് പറയാം. ചെളിയിൽ പൂണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുകളിലേക്ക് കയറി വരുമ്പോൾ പലയിടത്തും മുട്ടറ്റം ചെളിയിൽ പൂണ്ടുപോയി. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് പോലും. കാരണം കിലോമീറ്ററുകളോളം ദൂരം ഇതുപോലെ മണ്ണ് വന്ന് മൂടി, ചെളി വന്ന് മൂടി കിടക്കുകയാണ്. ഈ ചെളിക്കിടയിൽ നിന്നാണ് മനുഷ്യ ശരീരങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ കാലടി വെക്കുമ്പോഴും പേടിച്ചുകൊണ്ടാണ്, ഞാൻ ചവിട്ടുന്നത് ഒരു ശരീരത്തിലാകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഇതുവഴി നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല, ദാരുണമായ കണ്ണ് നിറയ്ക്കുന്ന ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇത് ദുഷ്കരം എത്തിപ്പെടാൻ ദുഷ്കരമായ ഒരു സ്ഥലമാണ് മുണ്ടക്കൈ. അവിടെ ഒരു സൈന്യത്തിന്റെ ഒരു താൽക്കാലിക പാലത്തിൽ അവിടെ വളരെ കുറച്ച് ആളുകളെ മാത്രമേ അതുവഴി കടത്തിവിടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് രക്ഷാപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. വളരെ ശ്രമകരമായാണ് ഇവിടെ ഞങ്ങൾ തന്നെ എത്തിപ്പെട്ടത്. ഇവിടെ വെള്ളമോ അതുപോലെ തന്നെ ഭക്ഷണമോ ഒന്നും ഇല്ലാത്ത, അതായത് രക്ഷാപ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ അതല്ലെങ്കിൽ അവർക്ക് ആ തരത്തിൽ വെള്ളം കുടിക്കാനില്ലാത്ത സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം മുകളിലേക്കൊന്നും കടത്തിവിടാനുള്ള സാഹചര്യമില്ല, വാഹനങ്ങൾ കയറില്ല, നടന്ന് മാത്രമേ കയറാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു ദുരന്ത മുഖത്തെ കേരളം അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് സങ്കടത്തോടുകൂടി പറയാവുന്ന അതിന്റെ നേർക്കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.